പതിനാറാമത് ഐ പി എൽ സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ്. ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം വേദിയായ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ തകർപ്പൻ വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത്. തികച്ചും ആധികാരികമായ വിജയമായിരുന്നു മുംബൈയുടേത് എന്ന് പറയാം. നേരത്തെ കളിയിൽ ടോസ് നേടിയ മുംബൈ കൊൽക്കത്തയെ ആദ്യം ബാറ്റിംഗിനയച്ചു. നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 185 റൺസായിരുന്നു കൊൽക്കത്ത അടിച്ചെടുത്തത്. സെഞ്ചുറി നേടിയ വെങ്കടേഷ് അയ്യറുടെ ഇന്നിംഗ്സ് ആയിരുന്നു അവർക്ക് കരുത്തായത്. 49 പന്തിലാണ് ഇന്ന് താരം സെഞ്ചുറി പൂർത്തിയാക്കിയത്. 51 പന്തിൽ 6 ബൌണ്ടറിയും 9 സിക്സറും അടക്കം 104 റൺസ് എടുത്ത ശേഷമാണ് താരം പുറത്തായത്. 11 പന്തിൽ 21 റൺസ് എടുത്ത ആന്ദ്രെ റസലിനെ കൂടി മാറ്റി നിർത്തിയാൽ മറ്റാർക്കും തന്നെ കാര്യമായി തിളങ്ങാനായില്ല. അതേസമയം 186 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ തുടക്കം മുതലേ കത്തിക്കയറി. പവർപ്ലേ മുതൽ മുംബൈ തകർത്തടിക്കുന്ന കാഴ്ചയാണ് കാണാനായത്. 4.5 ഓവറിൽ 65 റൺസിലെത്തിയപ്പോഴാണ് മുംബൈക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 13 പന്തിൽ 20 റൺസ് നേടിയ രോഹിത് ശർമ്മയാണ് പുറത്തായത്. ഒരു ബൌണ്ടറിയും 2 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു രോഹിത്തിന്റേത്. അതേസമയം വെടിക്കെട്ട് ബാറ്റിംഗ് തുടർന്ന ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടി. 21 പന്തിലായിരുന്നു താരം 50 കടന്നത്. പിന്നീട് 25 പന്തിൽ 5 ഫോറും 5 സിക്സറും അടക്കം 58 റൺസ് എടുത്ത് ഇഷാൻ കിഷൻ പുറത്തായി. ടീം സ്കോർ 147ലെത്തിയതും 25 പന്തിൽ 30 റൺസുമായി തിലക് വർമ്മയും പുറത്തായി. എന്നാൽ അപ്പോഴേക്കും മുംബൈ ഏകദേശം വിജയം ഉറപ്പിച്ചിരുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് വരുന്നതും ഇന്ന് കാണാനായി. 25 പന്തിൽ 43 റൺസായിരുന്നു സൂര്യകുമാർ യാദവ് നേടിയത്. പിന്നീട് വിജയത്തിന് തൊട്ടരികെ മുംബൈ ഇന്ത്യൻസിന് 2 വിക്കറ്റ് നഷ്ടമായെങ്കിലും ടിം ഡേവിഡ് മുംബൈയെ വിജയത്തിലേക്ക് നയിച്ചു. 13 പന്തിൽ 24 റൺസായിരുന്നു പുറത്താവാതെ ടിം ഡേവിഡ് നേടിയത്.